ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുർമിസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷല്ലാ, അലഹമ്ദില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ഇവിടെ സുർമിക്കും സഞ്ജുവിനും ഒന്നും ക്ലാസ് ഇല്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും കേട്ടോ. ഇന്നിപ്പം ലുലൂബീൻ്റെ ഓട്ടോക്കാരൻ വരില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളയും വിട്ടിട്ടില്ല. അപ്പം വലിയ പെരുന്നാളൊക്കെ അടുത്തെത്താറായി. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താം. നിങ്ങൾക്കറിയാലോ, കുറച്ച് ടൈറ്റിലാണ്. എന്നാലും വേണ്ടില്ല, കുട്ടികളല്ലേ, പെരുന്നാളല്ലേ. എപ്പോഴെങ്കിലൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്ന പെരുന്നാളിന് നമ്മൾ ടൈറ്റും പറഞ്ഞിരുന്നാൽ പിന്നെ അതിലൊരു ഒരു രസം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ തൊട്ട് രാവിലെ എണീച്ചപ്പം വെള്ളിയാഴ്ചയാണല്ലോ, മക്കൾക്ക് മദ്രസ്സുമില്ല, സ്കൂളുമില്ല. അപ്പം മൊത്തത്തിലിങ്ങനെ ഒരു വലിയൊരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പം ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് പച്ചപ്പഴം ഉണ്ടായിരുന്നു, അതൊക്കെ പഴുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പം പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൽച്ചായ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിയിട്ടോ, ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒറ്റ വിസിലടിച്ചാൽ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. ഒരുപാട് വെള്ളം കൂടിയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ രീതിയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം വെച്ച് ഒന്ന് വിസിലടിപ്പിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് രാവിലെ ആളുമല്ല ഓരോ പഴവും, പിന്നെ ഇന്നലത്തെ കുറച്ച് ചപ്പാത്തിയും പത്തിരിയും പൊറോട്ടയും ഒക്കെ ഓരോന്നും രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാക്കാം. ഇന്നലത്തെ ചിക്കൻ കറിയും ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു മടി പിടിച്ച മോർണിംഗ് ആണ്. എന്നാലും വേണ്ടില്ല, നമ്മളെ ഇന്നലത്തെ ഫുഡല്ലേ, ജസ്റ്റ് ചൂടാക്കി കഴിക്കാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ നോഷു പഴവും ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് അധോലോകമായി മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അലമ്പായി കിടക്കുകയാണ്. അപ്പം എല്ലാവരെയും പിടിച്ച് പുറത്തിട്ടിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് എല്ലാ സെറ്റപ്പുകളും എടുത്ത് പുറത്തിടാണ് കേട്ടോ. അപ്പം ഈ കൈപ്പക്കിയും വെള്ളരിയും പയറും ഒക്കെ നോഷു പണിക്കാരുള്ള ദിവസം അങ്ങനെ കൊണ്ടുവരണാണ് കേട്ടോ. മൂപ്പര് രാവിലെ പോയിട്ട് കുറച്ച് മീനും ചിക്കനും കൊണ്ടുവരും. ആ കൂട്ടത്തിൽ വെജിറ്റബിൾസും വാങ്ങും കേട്ടോ. ഇന്നലെ വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഇന്നും വാങ്ങും കേട്ടോ. അങ്ങനെ എക്സ്ട്രാ വന്നിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ് ഇപ്പോൾ തോന്നി നന്നായി. ഇന്ന് ഇപ്പം വെജിറ്റബിൾസിനൊക്കെ നല്ല തീ പിടിച്ച വിലയാണല്ലോ. അപ്പോൾ നമുക്ക് പതിയെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ഉണ്ടാകാറില്ല. കൊണ്ടുവരണ്ടേ കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടാവുമോ ഉണ്ടാവുമോ വെച്ചിട്ട് പിന്നെ വിളിക്കും, വാങ്ങട്ടെ വാങ്ങണോ വാങ്ങട്ടെ. അപ്പോൾ പിന്നെ എങ്ങനെയായാലും ആ വാങ്ങിക്കോളി എന്നുള്ള ആ റിസൾട്ട് കിട്ടുന്നവരെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ തുടക്കത്തിലേ ഞാൻ പറയും ആ വാങ്ങിക്കോളി അറിയും. അങ്ങനെ വന്ന് വെജിറ്റബിൾസൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. മല്ലിയിലൊക്കെ തിരക്കിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതേപോലെ ഫ്രിഡ്ജിലോട്ട് വെച്ചതിനു. അപ്പോൾ അതൊക്കെ ഒന്ന് വീരൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പം ഇന്ന് നടക്കുന്നത് കേട്ടോ. സത്യത്തിൽ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണി 10:30 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആവൂലേ. ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവും. പിന്നെ വെറുതെ ഇരുന്നാലും വേണ്ടില്ല, ഈ വക പരിപാടികളൊന്നും ചെയ്യൂല. പിന്നെ ഒരു ഭാവന വരില്ലെന്ന് വെച്ചാൽ ഇതേപോലെ ലീവുള്ള ദിവസങ്ങളാണ്. മക്കൾക്ക് ലീവുള്ള ദിവസങ്ങളെ ശരിക്കും നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് ചക്കപ്പൊക്കെ പണിയായിരിക്കും. ആ അങ്ങനത്തെ ഒരു ദിവസം തന്നെ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനിന്നിപ്പം സക്കലതും വലിച്ചിട്ടിട്ട് ആ മൊത്തത്തിൽ ക്ലീനാക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതെന്തോ അങ്ങനെയാണ് അല്ലേ, വെറുതെ ഇരുന്നാലും. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അന്ന് നമുക്ക് ഇല്ലാത്ത പണികൾ മൊത്തം എടുക്കാണ്ടാവും. കൗണ്ടർ ടോപ്പ് തുറക്കുന്ന കൈക്കലശീല വരെ തിരുമ്പി അലക്കി സെറ്റാക്കിയിട്ടിട്ടേ നമ്മൾ പോവുള്ളൂ. അല്ലാത്ത ദിവസം അതൊന്നും നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. അതെന്താ അങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാണ്ടാകുമ്പോൾ അന്ന് തീർത്താലും തീരാത്ത പണിയും തുടച്ചാലും തുടച്ചാലും തീരാത്ത ഒരു ഇതൊക്കെ ആയിരിക്കും. അതെന്തോ അങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ. ഫ്രിഡ്ജിലിങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മളെ മല്ലിയിലൻ്റെയൊക്കെ ആ ഒരു മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പയർ പകുതി എടുത്തിട്ട് ഇതാ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ബീഫൊന്നും ഉണ്ടാക്കുന്നില്ല, ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ബിരിയാണിയും ബീഫും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി അതൊന്നും വേണ്ട, നോൺ വെജൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് വെജാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാണ് കേട്ടോ. അപ്പം പയറുപ്പേരിയും പിന്നെ പരിപ്പും മുരിങ്ങയും വെച്ചിട്ട് ഒരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കണം.
പിന്നെ ഇരുന്നുണ്ട് കേട്ടോ, അതൊന്ന് തളിക്കാന്നൊക്കെയാണ് ഇപ്പം ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുക്കറിലേക്ക് പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് വന്നോളൂ, നമുക്ക് ഇവിടെ നമ്മളെ പണിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് പണിയും കീയും, അതേപോലെ നമ്മളെ ചോറും കറിയും ആവും കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് പഠിച്ചോനെ ചോറ് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒരു പേപ്പർ മേലെ തീ പിടിപ്പിച്ചിട്ട് അടുപ്പിലേക്ക് കൊണ്ടുപോയി വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു സെറ്റപ്പ് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മഴയിരുന്നു അന്നൊക്കെ, പക്ഷേ ഈ പന്തലിട്ടാലും പിന്നെ മഴ പെയ്തതേ ഇല്ല കേട്ടോ. പിന്നെ അവിടെ കിടക്കട്ടെ, എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആ പന്തലിടുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങാനും പുറത്തു പോയാൽ വൈറലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിശദമായ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ കുടുക്കയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചുറ്റുപാടും രണ്ട് മൂന്ന് ഇലകളുണ്ട്, അതൊന്ന് തോണ്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇത് ഈ ചേമ്പിൻ്റെ ഇലമ്പലിൽ വെള്ളം ഒഴിച്ച മാതിരി മുരിങ്ങമ്മക്ക് വെള്ളമൊന്നും ആവണില്ല, എന്നാലും ഒരു സമാധാനത്തിന് അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് അടുപ്പ് ഒരു താരി കത്തി വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം കേട്ടോ. പിന്നെ സഞ്ജോ സുറുമി ആരെങ്കിലും വരാണെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ മൂട്ടിലാക്കിപ്പിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് ചോറൊക്കെ പെട്ടെന്ന് റെഡിയാവും പുറത്തടുപ്പത്തായതുകൊണ്ട്. അപ്പം കുറേ നേരമൊക്കെ ഞാൻ ഓടക്കുയിലൊക്കെ തൂതി. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ അടുപ്പിന് വലിയ ജാട, അപ്പോൾ അവിടെ നിൽക്കട്ടെ അരിച്ച് പോകുന്നതാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അടുപ്പ് സദാ കാറ്റുകൊണ്ട് പുകഞ്ഞ് കത്തിയിട്ടോ. അടുപ്പത്തെ പണിയെടുക്കണോ, ഫ്രിഡ്ജ് ക്ലീൻ ആക്കണോ, ഫുഡ് ഉണ്ടാക്കണോ, അങ്ങനെ എന്തൊക്കെ ഏതൊക്കെ ചെയ്യേണ്ടി എന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്നാലും എല്ലാം ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനമുള്ളത് ഇനി അതൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഷീലയിൽ ഇതാ ഇതേപോലെ നമ്മളെ സ്പ്രെയറിൽ ആ ഒരു സംഭവം അടിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഗ്ലാസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ളൊരു ക്ലീനിങ്ങിനുള്ളൊരു മൂഡും ഒരു ഉഷാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. ഫ്രിഡ്ജ് ഇങ്ങനെ അലങ്കോലായി കിടക്കുമ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതിലേക്ക് എന്ത് വെക്കാനും സുഖം ഉണ്ടാവില്ല, അതിന് എന്ത് എടുക്കാനും സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ ഒരു സമാധാനമാണ്. വൃത്തി സമാധാനം കിട്ടണമെങ്കിൽ എല്ലായിടത്തും ഒന്ന് നീറ്റായിട്ട് ഇരിക്കണം. അതിന് നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുന്നതന്നെ വേണം അല്ലേ. അപ്പോൾ ഒരു എനർജി ചെറുതായിട്ടൊന്ന് തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടിടുകയാണ്. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്താണ് ഫ്രീസർ വരുന്നത്. മുകളിൽ ഇതേപോലെ നമുക്ക് ഡെയിലി യൂസിന് വെക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഈ ഫ്രിഡ്ജുള്ളത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. മറ്റത് എല്ലാ ഫ്രിഡ്ജിൻ്റെയും ഏറ്റവും മുകളിലായിരിക്കും ഫ്രീസർ വരിക. വെറുതെ എങ്കിലും വെറുതെ നമ്മളതിങ്ങനെ തുറന്നു നോക്കൂലേ. അപ്പോൾ ആ പരിപാടി ഇതിനില്ല. ഇത് ഫ്രീസർ തുറക്കണമെങ്കിൽ നമ്മളൊന്ന് മുട്ട് എന്താ പറയുക ഒന്ന് കുനിഞ്ഞിട്ട് വേണം തുറക്കാൻ. അപ്പോൾ പിന്നെ അത് എപ്പോഴും തുറക്കില്ല, അത് അവിടെ സെക്യൂറായിട്ട് നിൽക്കും. ഇവിടെ നമുക്ക് തക്കാളി, പച്ചമുളക്, ഉള്ളി അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ എപ്പോഴും വെക്കണതുകൊണ്ട് എപ്പോഴും തുറക്കാനും എടുക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പം ഫ്രിഡ്ജൊക്കെ ഞാൻ തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കറിവേപ്പില, മല്ലിയില അതൊക്കെ ഞാനിങ്ങനെ ബോക്സിലൊക്കെ വെച്ചിട്ടിട്ട് അതൊക്കെ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കൽ. ഏറ്റവും മുകളിലായാലും അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ചില സമയത്ത് അവിടെ നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചില്ലായിട്ട് വരും കേട്ടോ. അതായത് നല്ലതുപോലെ തണുപ്പ് ഏൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇലവർഗ്ഗങ്ങൾ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. അത് ഒരു കവറിൽ താളീൻ്റെ ഇലാണ് കേട്ടോ, നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലാണ്. പിന്നെ മറ്റതിൽ ഉണക്കമീനാണ് കേട്ടോ. അപ്പം അത് അങ്ങനെ കീസിലാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാരക്കെ ഉണ്ട് കേട്ടോ, അതിങ്ങനെ കവറിൽ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചതേനു. ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് രണ്ടെണ്ണത്തിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാരക്കാണ് കേട്ടോ. പുറത്ത് വെച്ചാൽ കേടാവില്ല, അത് മൊല്ലാതെ അങ്ങോട്ട് മെൽട്ടായിട്ട് നല്ല ജ്യൂസി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും എടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. വെള്ളം ഏകദേശം തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി എടുത്തിട്ട് ഇതാ വെള്ളത്തിലിട്ട് വെക്കാണ് കേട്ടോ. ഇത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മറ്റരിയാണ്. അപ്പം ഈ അരി ഇഷ്ടമില്ലാത്തതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ അരി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് വെക്കാറുണ്ട്. പണിക്കാരുണ്ടായപ്പോൾ നമ്മൾ മറ്റേ അരി വാങ്ങിച്ച് വെച്ചതാണ്. ഇത് പിന്നെ അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ വെക്കാറില്ലേനു. അപ്പോൾ പണിക്കാരൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഇതാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു മൂന്ന് നാഴി അരി എടുത്തിട്ട് ഇതാ വെള്ളത്തിൽ ഇട്ട് വെക്കാണ് കേട്ടോ. അപ്പം റേഷൻ അരി ഇത് പ്രത്യേകിച്ച് നല്ലതുപോലെ കഴുകണം കേട്ടോ. നല്ല ക്ലിയർ വാട്ടർ ആവണവരെ കഴുകണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതിന്മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴൊക്കെ കെമിക്കൽ ഫ്രീ ആയിട്ടാണല്ലോ നമുക്ക് വരുന്നത്. അപ്പം കെമിക്കൽസ് എന്തെങ്കിലും കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതിങ്ങനെ മെൽട്ടാവാനും പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി നല്ലതുപോലെ ഞെരടി കഴുകി നല്ല ഇതേപോലെ ക്ലിയർ വാട്ടർ ആവണവരെ കഴുകിയെടുത്തിട്ട്
ചോറുണ്ടാക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അതിലുള്ള പെസ്റ്റിസൈഡ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ റേഷൻ അരിയില് വെള്ള അരിയിൽ പ്രത്യേകമായിട്ട് കൃത്രിമ അരി വേറിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിൽ ഉമ്മ അത് സെപ്പറേറ്റ് പൊറുക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാട്ടോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് അരി വേറെന്തോ മെറ്റീരിയലാണ് അത് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് എടുത്ത് കാണാൻ തന്നെ പറ്റും. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോണതാണ് കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പല പല തട്ടിപ്പുകളാണ് നമ്മളെ ചുറ്റും നടക്കുന്നത്. അപ്പം നമ്മൾ നല്ല ബോധേഡായിരിക്കണം ഒരു ചോറ് വെക്കുന്ന കാര്യത്തിൽ പോലും. അപ്പം ബാക്കിയുള്ള കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്ത് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മളുടെ കുക്കറൊക്കെ വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പരിപ്പൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരി കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ തിളപ്പിക്കുക. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ നമ്മളെ മുരിങ്ങയിലെ കുക്കാവും കേട്ടോ. പിന്നെ ഞാനിതാ തേങ്ങയും വലിയ ജീരകം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല തിക്കായിട്ട് നിന്നാലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ തോന്നി ബാക്കിയുള്ള തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ലൂസാക്കിയിട്ട് തന്നെ എടുക്കാം. എന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ വീണ്ടും ഒന്ന് തിക്കാവും കേട്ടോ. പരിപ്പ് ഇട്ടതല്ലേ, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തേങ്ങ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് ഇറക്കി വെക്കാം. ഇത് ഇങ്ങനെ തന്നെ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി റിച്ച് ആക്കണമെന്നെങ്കിൽ ഒന്ന് വറവിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറവായിട്ട് തോന്നി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കാണ്. പിന്നെ കുറച്ച് വറ്റൽമുളക് കേട്ടോ, ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടിരുന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെയും മറ്റൽമുളകിൻ്റെയും കടുകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇടുമ്പോൾ ഒന്നുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പരിപ്പും മുരിങ്ങയും തേങ്ങരച്ച കറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണയും കടുകും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ പയറുപേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ച് വെക്കുകയാണ്. ചെറിയ തീയിൽ അവിടെ കിടന്നിട്ട് അങ്ങനെ വേവട്ടെ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി വെക്കുക. ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ അതിങ്ങനെ കുക്കായിട്ട് വന്നോളൂ. മക്കളിൽ ആരും എൻ്റെ കണ്ണു മുമ്പ് വന്നാലും ഞാൻ ഓൾക്ക് എന്തെങ്കിലും ചെറിയ പണി കൊടുക്കും കേട്ടോ. അപ്പോൾ സഞ്ജുവിന് ഇതാ പച്ചമുളകിൻ്റെ നെട്ടി പറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പറിച്ച് തരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വേഗം ഓരോരോ ബോക്സിലാക്കി ഇട്ട് സൈഡാക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് ഒരുമിച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ആ പണി അങ്ങനെ കഴിയുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ പയറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് വെക്കാനുള്ളത് നമ്മുടെ എരുന്ത് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഒരു നാരഞ്ചെണ്ണ വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് നമ്മളെ അരി തിളക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു വെളുത്തുള്ളീൻ്റെയും ആ ഒരു ഇതിൻ്റെ ഒക്കെ സ്മെല്ല് നല്ലതുപോലെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ അത്രയും നേരം നമ്മൾ തിളപ്പിച്ചെടുക്കുക. പിന്നെ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള എന്താ എരുന്ത് ചേർത്ത് കൊടുക്കാം. ഈ എരുന്ത് വാങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഫ്രീസറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആകെ വെള്ളമൊക്കെ പോക്കി ഐസൊക്കെ പോക്കി ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്താ അറിയില്ല, നമ്മളെ എരുന്ത് എല്ലാവരും നല്ല വാശിയിലാണ്. ആരും ഇങ്ങനെ വിളർന്നു വരുമല്ലോ, അതിൻ്റെ വായ് തുറക്കാന്ന് പറയില്ല. അത് സംഭവം ഉണ്ടായില്ല കേട്ടോ. ഒന്ന് രണ്ടാൾക്കാർ മാത്രം ഒന്ന് തുറന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നല്ല കട്ട വാശിയിലാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എരുന്തിനെന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഇതെങ്ങാനും കൂട്ടിയാൽ ഇനി വയറുവേദനയാണ്, ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പണി കിട്ടുമല്ലോ പഠിച്ചവനെ. ഏതായാലും വേണ്ടില്ല, നല്ല ആശിച്ച് മോഹിച്ച് ഉണ്ടാക്കിയതേനു, പക്ഷേ ഒരു പേടിയിട്ടോ. അപ്പം ഏതായാലും ഞാൻ വീട്ടിൽ വിളിച്ച് ഉമ്മനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു ഓല് കുറേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കൊണ്ട് വാങ്ങി കൊണ്ടുവന്ന് ഈ നാലഞ്ച് ദിവസം വെച്ചു, പിന്നെ എരുന്ന് പിന്നെ വാശി പിടിക്കാണ്ട് കോ ചോദിച്ചു. അപ്പം ഇതിപ്പോൾ കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ള ആകെ കൺഫ്യൂഷനായി. ഏതായാലും എൻ്റെ പൂതിൻ്റെ പുറത്ത് ഞാനിതിൻ്റെ വെള്ളം കുറച്ച് കൂട്ടും, പക്ഷേ മക്കൾക്ക് കൊടുക്കണില്ല കേട്ടോ. എങ്ങാനും വയറുവേദന അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ സീനാവുമല്ലോ. അപ്പം ഇതാ നമ്മുടെ എരുന്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാറപ്പേ, ഇന്നാണെങ്കിൽ ബീഫ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അതെടുത്ത് പുറത്ത് വെച്ചതുമില്ല. ഇനി കുറച്ച് ഉണക്കമീലുണ്ട്, അത് പൊരിച്ചതും പപ്പടം പൊരിച്ചൊക്കെ മക്കൾക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മുടെ മുരിങ്ങക്കറി ഉണ്ടല്ലോ, പിന്നെ അച്ചാറുണ്ട്, നമുക്ക് അടിപൊളി അച്ചാറുകളുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും എൻ്റെ എരുന്ത് ഇത്രക്ക് വാശി വേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. കണ്ടില്ലേ, ആരും
ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, എല്ലാവരും പിടിച്ച വാശി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ വെച്ച് ഞാൻ പെട്ടെന്ന് കൗണ്ടർ ടോപ്പും നമ്മുടെ പാത്രം കഴുകലും സ്റ്റൗ തുടക്കലും എല്ലാ പരിപാടികളും അങ്ങോട്ട് തൂക്കിച്ച് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. ചോറ് അടുപ്പത്തുള്ള കാര്യം പറ്റ മറന്നു, ഏകദേശം നല്ല വെന്തു. അപ്പം ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഇതാ ഊറ്റിയെടുക്കാണ് കേട്ടോ. അപ്പം നമ്മളുടെ ചോറായി, കറിയായി, പിന്നെ ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുണ്ട്, പിന്നെ പപ്പടം പൊരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് പൊരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പന്തലിൻ്റെ ആ ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിൽ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. സംഭവം നല്ല തണലുണ്ട് ഇവിടെ. അതിൻ്റെ അടുക്കാണ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, മായാസ് ഓർഗാനിക് ഹെൻ ആണ് കേട്ടോ. അപ്പം ചെറിയ പെരുന്നാളിൽ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതന്നെയായിരുന്നു നമ്മൾ ചെറിയ പെരുന്നാളിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പേഴ്സണലി എനിക്കറിയാം, നല്ല കളറിങ്ങും ഉണ്ട്, നല്ല ഇടാനും നല്ല സ്മൂത്തനിങ് ആയിട്ടുള്ള മൈലാഞ്ചിയാണ്. അപ്പം വലിയ പെരുന്നാളിന് നിങ്ങളുടെ കൈകളെ മനോഹരമാക്കാൻ മെഹന്തി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവണ്ട, നിങ്ങൾക്ക് മായാസിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ കാർഡിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക, രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം താല്പര്യമുള്ളവർ നോക്കുക, നല്ല കളറിങ് ആണ്. അതേപോലെ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അടിപൊളി കോണാണ്, ബ്രൈഡൽ കോണും ഹെന്ന, ബ്ലാക്ക് ഹെന്ന. പിന്നെന്താ, നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ട് എന്നെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മളെ പന്തലെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത്, ലൈക്ക് ചെയ്യാനോട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.